കത്തോലിക്ക സഭയെ ദുർബലപ്പെടുത്താൻ വിവിധ മേഖലകളിൽ തീവ്രവാദ ശക്തികൾ ചിറകുവിരിച്ചിട്ടുണ്ടെന്ന് ഷെക്കന ന്യൂസിനോട് തുറന്നു പറഞ്ഞ താമരശ്ശേരി രൂപത ബിഷപ്പ് റെമി ജോസ് ഇഞ്ചനാനേൽ. തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വലയിലാക്കുന്നവർക്കുള്ള മുന്നറിയിപ്പായിരുന്നു കോടഞ്ചേരി നടത്തിയ സമ്മേളനമെന്നും ബിഷപ്പ് പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾ സഭയെ ദുർബലപ്പെടുത്തുവാൻ എങ്ങനെയെല്ലാം ചിറക് വിരിച്ച് നമ്മുടെ ഇടയിലുണ്ടെന്ന് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഗവൺമെൻറ് ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ഇതിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായാണ് കോടഞ്ചേരിയിലെ സമ്മേളനം. അതോടൊപ്പം തന്നെ ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങളും ഈ സമ്മേളനത്തിലെ ഒരു മുഖ്യ വിഷയമായിരുന്നു. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ, അതായത് തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പെൺകുട്ടികളെയും അതുപോലെ ബന്ധപ്പെട്ടവരെയും അവർ വലയിലാക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള നല്ലൊരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു ഈ സമ്മേളനം. ഇതിന് തെളിവുകളുടെ ആവശ്യമില്ല. ആനുകാലിക സംഭവങ്ങൾ പോരെ, ആ സംഭവങ്ങളുണ്ട്. ഇനി തെളിവ് അന്വേഷിച്ച് എവിടെ പോകേണ്ടതുണ്ട്? തീർച്ചയായിട്ടും ഇത് നിഗൂഢമായിട്ടുള്ള കൃത്യമായ പ്ലാനിങ് ഈ രംഗത്ത് ഉണ്ടെന്നുള്ളത് ആനുകാലിക സംഭവങ്ങൾ വളരെ കൃത്യതയോടുകൂടി നമുക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. 7 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ ഒരു കെണിയിൽ പെട്ടുപോയ പെൺകുട്ടി അതിൻ്റെ കൊച്ചുകുട്ടിയെയും കൊണ്ട് എൻ്റെ അടുത്ത് ഈ അടുത്ത നാളിൽ വന്ന് അവരുടെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു പ്ലാൻ ചെയ്ത സഭയ്ക്കെതിരെയുള്ളൊരു പ്രവർത്തനമാണ് അല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? തീർച്ചയായിട്ടും അത് അതിന് പിന്നിൽ ആളുകളുണ്ട്. വളരെ നല്ല സഹോദരങ്ങൾ മുസ്ലിം സമുദായത്തിലുണ്ട്. എന്നാൽ തീവ്രവാദം ശിരസ്സല്ല തലയ്ക്ക് പിടിച്ച ആളുകളുമുണ്ട് എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ളത്. തീവ്രവാദ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മൗനത്തിനെതിരെയും ലവ് ജിഹാദ് വിഷയത്തിനടക്കമുള്ള ഒരു ശക്തമായ മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഈ റാലിയും സമ്മേളനം നടത്തിയെന്ന് തന്നെയാണ് താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമി ജോസ് ഇഞ്ചനാനിൽ നമ്മോട് പങ്കുവച്ചത്. കോടഞ്ചേരിയിൽ നിന്ന് ക്യാമറമാൻ നിതിൻ ആന്റണിക്കൊപ്പം അജീഷ് സാലു, ഷെക്കേന ന്യൂസ്.